ദീപ്സാ മൻസപ്പിയ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എയർ വ്ളോഗ്സ് കഴിഞ്ഞ വീഡിയോസ് കുറേ പേര് കണ്ടു. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് പറഞ്ഞത്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എല്ലാവർക്കും ഒരു ബിഗ് 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 താങ്ക്സ്. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. വീഡിയോ എന്താണെന്ന് വെച്ചാൽ പലർക്കും, അതായത് 100% 99% ആൾക്കാർക്കും അറിയാതെ അവരറിയാതെ പോകുന്ന ഒരു വാട്സാപ്പ് ട്രിക്സിനെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് 3 കിടിലൻ ട്രിക്സാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോകുക, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പം ഒന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ വോയിസ് കേൾക്കാൻ പറ്റുന്നതാണ് അയക്കുന്നതിന് മുമ്പ്. രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്താൽ ആ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് നമുക്ക് കാണാൻ പറ്റും. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ പട്ടേന്ന് ടൈപ്പ് ചെയ്ത് വിടാൻ പറ്റും. ഇപ്പം നമുക്ക് നമ്മുടെ മെസ്സേജ് ആരെങ്കിലും നോക്കുന്നില്ലെങ്കിൽ അവരെ ഇരുത്തി അലട്ടുന്ന മൂന്നാമത്തെ കാര്യം. അപ്പം 3 കാര്യങ്ങൾ ഇപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. ഫുള്ളിരുന്ന് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെല്ലാം വീഡിയോ ആണെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയുള്ള 1K സബ്സ്ക്രൈബ് ആക്കി തരിക. സോ ഗൈസ് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഒന്നാമത്തെ ട്രിക്ക് ഇതാണ്. ഇപ്പം ഞാൻ വോയിസ് അയക്കുകയാണ്. വോയിസ് അയച്ചിട്ട് അത് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് തന്നെ ആ വോയിസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ബാക്ക് ആക്കുക, പിന്നെ അവരുടെ അക്കൗണ്ട് ഓണാക്കുക. ഓണാക്കിയതിന് ശേഷം നമുക്കവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അതിനകത്ത് പ്ലേ ചെയ്ത് കഴിയുമ്പം നമുക്ക് കേട്ടിട്ട് വേണമെങ്കിൽ അയക്കാവുന്നതാണ്. ഒന്നാമത്തെ ട്രിക്ക് ഇതാണ്. സോ രണ്ടാമത്തെ ട്രിക്ക് ഇതാണ്, നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി. അതായത് ഇപ്പം നമ്മൾ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് നമുക്കാരെല്ലാം അയച്ചിട്ട് ആ മെസ്സേജ് അവർ ഡിലീറ്റ് ചെയ്യുകയാണെ, ആ മെസ്സേജ് അതിനകത്ത് വന്ന് കിടക്കുന്നതായിരിക്കും. ആ മെസ്സേജ് എന്താണെന്ന് ഇതിനകത്ത് വന്ന് കിടക്കുന്നതായിരിക്കും. വോയിസ് ആണെങ്കിൽ ഇവിടെയും മറ്റേതാണെങ്കിലും ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിലും ഇതിൻ്റെ ഇപ്പുറത്തും വന്ന് കിടക്കുന്നതായിരിക്കും. അതിലൂടെ നമുക്ക് എന്താണ് അയച്ചതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് മൂന്നാമത്തെ ട്രിക്ക്. ഇത് കിഡിലൻ ഒരു ട്രിക്കാണ്. അപ്പോൾ ഈ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോ ക്ലിക്കർ, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് ടൈപ്പ് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഇത് ഓണാക്കുമ്പോൾ തീംസ് ആം സർവീസ് ചോദിക്കും, ഇതെല്ലാം എനബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ സെറ്റിങ്ങിലും കയറി എനബിൾ ചെയ്യുക. അതിനുശേഷം ഒന്നും കൂടി റിയാക്റ്റിവേറ്റ് ആക്കാൻ പറയും. ചിലപ്പോൾ ആപ്പ് വർക്കിംഗ് ആവുന്നില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ കണ്ട് ആ ഒന്നും കൂടി റിയാക്റ്റിവേറ്റ് ആക്കുക. റിയാക്റ്റിവേറ്റ് ആക്കിയതിന് ശേഷം ബാക്ക് ആക്കിയിട്ട് ആ 2 കാര്യങ്ങളും എനബിൾ ചെയ്യുക. എനബിൾ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വാട്സാപ്പ് ഓണാക്കുക. വാട്സാപ്പ് ഓണാക്കിയിട്ട് നമുക്ക് ആർക്കാണോ മെസ്സേജ് അയച്ച് വെറുപ്പിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജ് കാണും വരെ, ഇത് കുറച്ച് മുമ്പേ ടൈപ്പ് ചെയ്തതാണ്, അപ്പോൾ അതിനകത്ത് എടുത്തിട്ട് കുറച്ച് ഇത് കുറച്ച് നമുക്ക് കൈയുടെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അവിടെ പ്ലസ് ചെയ്തിട്ട് ഞാൻ കണ്ട് ഇപ്പോൾ ഹായ് ആണ് അയക്കുന്നത്, HA. പിന്നേതുകൊണ്ട് അവിടെ പ്ലസ് ചെയ്തിട്ട് ഒരു ഐക്കണും കൂടി എടുത്തിട്ട് ഐഡ് അവിടെ വെക്കുക. പിന്നെയും പ്ലസ് ചെയ്തിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നതിൻ്റെ അവിടെ, അതായത് സെൻഡ് ചെയ്യുന്നതിൻ്റെ അവിടെ, വോയിസ് എന്ന് ചിഹ്നം കാണിക്കുന്നതിൻ്റെ അവിടെ വെക്കുക. അത് കഴിഞ്ഞ് ഓപ്പൺ ആക്കുക. അതുകൊണ്ട് പടയെന്ന് പോകുന്നതായിരിക്കും. ഇത് ചെറിയൊരു മിസ്റ്റേക്ക് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കും. അതെൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണ്, ഡിസ്പ്ലേയുടെ പ്രശ്നമാണ്, അത് നിങ്ങളുടെ കാര്യമല്ല, ഫോണിൻ്റെ സീനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയാണ് വീഡിയോ ആണെങ്കിൽ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ടച്ചിൻ്റെ കാര്യമുള്ള അടുത്തുള്ള ബെല്ലൈക്കണോ അമർത്തുക. സോ വീഡിയോ എൻ്റെ പേരെടുത്ത് വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.